എല്ലാവർക്കും അല്ലു ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നത്തെ മത്സരത്തിൽ ഹൈദരാബാദും ചെന്നൈയുമാണ് ഏറ്റുമുട്ടിയത്. ടോസ് ലഭിച്ച സറച്ച് ബൗളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈക്ക് തുടക്കം തന്നെ ഗംഭീരമായിരുന്നു. ഋതുരാജ് ഗൈക്വാദും ഡെവൺ കോണവിയുമായിരുന്നു ഇന്ന് ചെന്നൈക്ക് വേണ്ടി ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. രണ്ടുപേരും പവർപ്ലേ ഓവറുകളിൽ അടിച്ചു തറക്കുകയാണ് ചെയ്തത്. ഇങ്ങനൊരു മികച്ച തുടക്കം ഈ സീസണിൽ ചെന്നൈ ആദ്യമായിട്ടാണ് കാഴ്ചവെക്കുന്നത്. ജഡേജ ക്യാപ്റ്റൻസി ഒഴിഞ്ഞതുകൊണ്ട് തന്നെ ധോണിയായിരുന്നു ഇന്ന് CSKയുടെ ക്യാപ്റ്റൻ. പവർപ്ലേ ഓവറുകളിൽ ഹൈദരാബാദ് ബോളേഴ്സിന് ശരിക്കും കിട്ടിയെന്ന് തന്നെ പറയേണ്ടി വരും. സിക്സറുകളും ഫോറുകളുമായി ഋതുരാജ് ഗൈക്വാദ് കളം നിറഞ്ഞു കളിച്ചു. ആ പഴയ ഋതുരാജിനെയാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത്. ഈയൊരു പ്രകടനം താരം നേരത്തെ തന്നെ എടുത്തിരുന്നെങ്കിൽ ചെന്നൈക്ക് അത് ബാറ്റിംഗിൽ ഗുണമായേനെ. ഓപ്പണിംഗിൽ ഇറങ്ങിയ ഋതുരാജും ഡെവൺ കോണവയും കൂടി ചെന്നൈക്ക് കൂറ്റൻ സ്കോറാണ് സമ്മാനിച്ചത്. CSKയുടെ ആദ്യ വിക്കറ്റ് പോകുന്നത് 17th ഓവറിലായിരുന്നു. 182 റൺസിൽ നിൽക്കുകയാണ് ഋതുരാജ് ഔട്ടായി മടങ്ങിയത്. അതുവരെ ഒരു വിക്കറ്റ് പോലും നേടാൻ സാധിക്കാതെ SRH ബോളേഴ്സ് ശരിക്കും കുഴഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. ഇങ്ങനൊരു ഗംഭീര പ്രകടനം CSK കാഴ്ചവെക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ശേഷം ഋതുരാജ് 99 റൺസിലാണ് ഔട്ടായി മടങ്ങിയത്. താരത്തിന് സെഞ്ചുറി അടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ശേഷം വന്നത് MS ധോണി ആയിരുന്നു. ശേഷം ലാസ്റ്റ് ഓവറിൽ ധോണിയും ഔട്ടായി മടങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ നിശ്ചിത 20 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 202 റൺസാണ് ചെന്നൈ അടിച്ചു കൂട്ടിയത്. മികച്ച ബാറ്റിംഗ് തന്നെയാണ് ഇന്ന് ചെന്നൈ കാഴ്ചവെച്ചത്. ശേഷം മറുപടി ബാറ്റിംഗിനിറങ്ങിയ SRHന് മികച്ച തുടക്കമായിരുന്നു ലഭിച്ചത്. അഭിഷേക് ശർമ്മയും കെൻ വില്യംസനും കൂടി SRHനെ മുന്നോട്ട് നയിച്ചു. പവർപ്ലേ ഓവറുകളിൽ ആക്രമണ ബാറ്റിംഗാണ് SRHയെ കാഴ്ചവെച്ചത്. ശേഷം 5th ഓവറിൽ അവരുടെ ആദ്യ വിക്കറ്റ് നഷ്ടപ്പെട്ടു. അഭിഷേക് ശർമ്മയെ പുറത്താക്കി മുകേഷ് ചൗധരിയാണ് ചെന്നൈക്ക് ആദ്യ ബ്രേക്ക് ത്രൂ സമ്മാനിച്ചത്. ശേഷം ആദ്യ ഓവറിൻ്റെ തൊട്ടടുത്ത ബോളിൽ രാഹുൽ ത്രിപാഠിയും ഔട്ടായി മടങ്ങി. ഇതോടെ SRH ഒന്ന് പറയുന്നു. 2 മുൻനിര ബാറ്റ്സ്മാരാണ് പെട്ടെന്ന് ഔട്ടായി മടങ്ങിയത്. എന്നാലൊരറ്റത്ത് കെൻ വില്യംസൺ SRHനെ താങ്ങായി നിന്നു. വിക്കറ്റ് കളയാത്ത മാക്സിമം വില്യംസൺ പിടിച്ചു നിന്നു. എന്നാൽ 126 റൺസ് നിൽക്കെ വില്യംസനും ഔട്ടായി മടങ്ങുകയാണ് ചെയ്തത്. എന്തായാലും ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ രണ്ട് ടീമും നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.